സംസ്ഥാനത്ത് കോവിഡ് അതിതീവ്രവ്യാപനം നടക്കുന്നതായി കണ്ടെത്തിയ എറണാകുളം ജില്ലയിൽ നടപടികൾ കടുപ്പിച്ച് ജില്ലാ ഭരണകൂടം. ജില്ലയിൽ സർക്കാർ ഓഫീസുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഹാജർനില പകുതിയാക്കാനും നിർദ്ദേശം നൽകിയതായി കളക്ടർ പറഞ്ഞു. പരിശോധനകളും വാക്സിൻ വിതരണവും മികച്ച രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നും കളക്ടർ അറിയിച്ചു. ഇതിനിടെ ജില്ലയിൽ സൌജന്യ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പുകളുമായി YMCA അടക്കമുള്ള സാമൂഹ്യ സംഘടനകളും സർക്കാരിനൊപ്പം കോവിഡ് പ്രതിരോധ നിരയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. നിലയിലേക്ക് കടന്നതോടെ പഴുതടച്ചുള്ള പ്രതിരോധ പ്രവർത്തനത്തിലാണ് ജില്ലാ ഭരണകൂടം. പരിശോധനകളുടെ എണ്ണം കുത്തനെ ഉയർത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കൂടുതൽ പരിശോധനകൾ ഇന്നും നാളെയും നടക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. മാർക്കറ്റുകൾ, ഹാർബറുകൾ, വിമാനത്താവളം എന്നിവിടങ്ങളിൽ മൊബൈൽ യൂണിറ്റുകൾ പരിശോധന നടത്തും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ താമസിക്കുന്ന സ്ഥലങ്ങളിലും പരിശോധന നടത്തും. പരിശോധനകൾക്കൊപ്പം ആൾക്കൂട്ടമുണ്ടാകാനിടയുള്ള ഇടങ്ങളിൽ കടുത്ത നിയന്ത്രണം നടപ്പാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രമം. സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജീവനക്കാരുടെ ഹാജർ നില പകുതിയാക്കണമെന്ന് കാട്ടി കത്ത് നൽകിയതായി കളക്ടർ പറഞ്ഞു. ഇപ്പോൾ ഓൾറെഡി വേറെ റിക്വസ്റ്റ് നമ്മുടെ ഈ ഓഫീസേഴ്സ് അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. AC എൻവിറോൺമെന്റിൽ വർക്ക് ചെയ്യാനുള്ള ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 50% ഓക്യുപ്പൻസി വെച്ചിട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു കൺസെൻസസിൽ അവർ ചെയ്തെങ്കിൽ നല്ലതാണ്. ബാക്കിയുള്ള ആൾക്കാർ ഹോമിൽ വർക്ക് ചെയ്യാൻ പറ്റും. എറണാകുളം കളക്ടറേറ്റിൽ ഇന്നു മുതൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. വിവിധ വകുപ്പുകളിലേക്ക് നൽകാനുള്ള അപേക്ഷകളും പരാതികളും സമർപ്പിക്കുന്നതിന് കളക്ടറേറ്റിലെ പ്രവേശന കവാടത്തിൽ പ്രത്യേകം ബോക്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിനിടെ സൗജന്യ വാക്സിൻ വിതരണത്തിന് സാമൂഹ്യ സംഘടനകളുമായി സർക്കാർ കൈകോർക്കുകയാണ്. എറണാകുളത്തെ YMCA ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായി രംഗത്തെത്തിയത്. കേന്ദ്ര സംസ്ഥാന ആരോഗ്യവകുപ്പുകളുമായി ചേർന്നാണ് YMCA സൗജന്യ കോവിഡ് വാക്സിനേഷൻ ക്യാമ്പ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ക്യാമ്പ് 22-ാം തീയതി വരെ തുടരും. റിപ്പോർട്ടർ കൊച്ചി.